മണ്ണടിയും നാൾ വരെ കൂടെയുണ്ടാകുമെന്ന വാക്ക് നെഞ്ചിൽ തൊട്ട് വാക്ക് നൽകുന്നവരുണ്ട്. ഇണയായും സ്വാർത്ഥതയുടെ ഈ ലോകത്ത് തുണയായും തണലായും മരണം വരെ ചേർന്ന് നിൽക്കുന്ന സ്നേഹബന്ധങ്ങളും ഒത്തിരിയുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവർ മണ്ണോട് അലിഞ്ഞു ചേർന്നിട്ടും അവരെ ഹൃദയങ്ങളിൽ മരിക്കാതെ പ്രതിഷ്ഠിച്ചു നിർത്തുന്ന സ്നേഹഗാഥകൾ വിരളമാണ്. മണ്ണോട് അലിഞ്ഞു തീർന്നിട്ടും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുക എന്നത് ജന്മ സൗഭാഗ്യമാണ്. വിധി തട്ടിപ്പറിച്ചു കൊണ്ടുപോയ തൻ്റെ പ്രിയപ്പെട്ട സുധാകരൻ മാഷിൻ്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഷിൽനിയും അത്തരമൊരു അനശ്വര പ്രണയത്തിൻ്റെ സൗഭാഗ്യമാണ്. ഇന്നും ഏത് പ്രണയത്തെപ്പറ്റി കേൾക്കുമ്പോഴും ആദ്യം മനസ്സിലേക്ക് ഓടിവരുന്ന രണ്ടു മുഖമായി മാറിയിരിക്കുകയാണ് ഷിൽനിയുടെയും സുധാകരൻ മാഷിൻ്റെയും. മരണം കവർന്ന തൻ്റെ മാഷിൻ്റെ ഓർമ്മകളെ ജീവശ്വാസമാക്കി മുന്നോട്ട് നീങ്ങുന്ന ഷിൽന വീണ്ടും തിരികെ വിളിക്കുകയാണ് ആ സുന്ദര നിമിഷങ്ങളെ. അടങ്ങാത്ത ആ സ്നേഹത്തിൻ്റെ അടയാളങ്ങളായ കൺമണികളുടെ കരം പിടിച്ച് ഷിൽന മനസ്സു തുറക്കുകയാണ്. മക്കൾക്ക് 5 വയസ്സായി. ആ പിറന്നാൾ ആഘോഷിക്കുന്നതിനിടയിലും ഷിൽനയുടെ മനസ്സ് മുഴുവൻ സുധാകരൻ മാഷാണ്. പ്രണയത്തിൻ്റെ വടവൃക്ഷമായി മാഷിപ്പോഴും തൻ്റെ ജീവിതത്തിൽ തണൽ വിരിച്ചു നിൽപ്പുണ്ട്. അടങ്ങാത്ത ആ സ്നേഹത്തിൻ്റെ അടയാളങ്ങളായി ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങൾ ആ കരുതലിന് ചുവട്ടിൽ വളരുന്നുണ്ട്. കത്തുകളിൽ നിന്ന് ഞങ്ങൾ എന്ന 2 സ്നേഹിതരാണ് ആദ്യമുണ്ടായത്. എന്തോ ഒരു ഉൾപ്രേരണയാൽ 2 വരി എഴുതി അപൂർണമായൊരു വിലാസത്തിലേക്ക് അയച്ചു. എന്നാൽ അത്യന്തം അതിശയകരമായി അത് കൈപ്പറ്റിയാൾ മറുപടിയും തന്നു. കാണാതെ കാണാതെ തന്നെ ഞങ്ങൾ കൈപ്പടയെ പ്രണയിച്ചു. 7 വർഷങ്ങൾ കഴിഞ്ഞ് ആദ്യമായി കാണുമ്പോഴും ആ സ്നേഹത്തിനും ഒരു കുറച്ചിലും ഉണ്ടായിരുന്നില്ല. 23-ാം വയസ്സിൽ മാഷ്ട കൈയും പിടിച്ച് ആ പരുക്കൻ ജീവിതത്തിലേക്ക് നടന്നു കയറി. ഒട്ടും സുഖകരമായിരുന്നില്ല തുടക്കം. ഒരു സ്ഥിര വരുമാനമില്ല, നല്ലൊരു വീടില്ല. അങ്ങനെ ഒരു കൂട്ടം ഇല്ലായ്മകളിൽ നിന്നായിരുന്നു ജീവിതം അവർ തുടങ്ങിയത്. 0-ത്തിൽ നിന്നും തുടങ്ങുന്ന ജീവിതങ്ങൾക്ക് പച്ച നിറത്തിലേക്ക് എത്താൻ എത്ര കടമകൾ കടക്കേണ്ടതുണ്ട്. ഒരുമിച്ച് തുഴഞ്ഞാണ് ഞങ്ങൾ വളരെ ലളിതമായി ഞങ്ങളുടെ ജീവിതം പടുത്തുയർത്തിക്കൊണ്ടുവന്നത്. ആ ചില്ലുകൊട്ടാരം തകർന്നു വീണത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. എന്നത്തെയും പോലെ സാധാരണമായൊരു ദിവസമായിരുന്നു അന്നും. 2017 ഓഗസ്റ്റ് 15 ജീവിതത്തിൽ ഞാൻ ഓർക്കാൻ തീരെ ഇഷ്ടപ്പെടാത്ത ആ ദിവസം തന്നെ ഈ ജീവിതത്തിൽ ഒറ്റയ്ക്കാക്കി മാഷു മുന്നേ പോയി. ആ വേർപാട് ഞാൻ അതിജീവിച്ചു. 3 ദിവസങ്ങൾക്ക് ശേഷമാണ് മാഷെന്നെ വിട്ടുപോയ കാര്യം എല്ലാവരും എന്നോട് പറയുന്നത്. ആ ശരീരം എൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ, എനിക്ക് മാഷിൻ്റെ കുഞ്ഞുങ്ങളെ വേണം. ആ മാഷിൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് എൻ്റെ ഗർഭത്തിൽ ചുമക്കണം. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പിന്നീടുള്ള കാലം ജീവിക്കണം. അതുമാത്രമായിരുന്നു ഷിൽന എന്ന മാഷിൻ്റെ ഭാര്യയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ഭൗതികമായി കൂടെയില്ലെങ്കിലും മാഷ് കൂടെയുണ്ടെന്ന വിശ്വാസത്തിൽ തന്നെയാണ് പിന്നോടിങ്ങോട്ട് ജീവിച്ചു കൊണ്ടിരുന്നത്. മാഷിക്കായി എന്നാലാവുന്നതെല്ലാം ചെയ്യാമെന്ന് ഉറപ്പിച്ചു. അങ്ങനെയാണ് അദ്ദേഹം പേര് വരെ കണ്ടുവച്ചിട്ട് പോയ 2 പിഞ്ചോമനകളെ പ്രസവിക്കുകയും അവർക്ക് മാഷ് തന്നെ കണ്ടുപിടിച്ച ആ പേര് നൽകുകയും ചെയ്തു. ഒരിക്കലും പ്രസവിക്കില്ല എന്ന് പറഞ്ഞ് നടന്നവരുടെ മുന്നിലൂടെ മാഷിയുടെ ഇരട്ടക്കുട്ടികളെയും കൊണ്ട് ഞാൻ നടന്നു. മാഷിയുടെ ജീവൻ ആ 2 കുരുന്നുകളിലൂടെ വീണ്ടും പിറക്കാൻ ഞാനൊരു നിമിത്തമായി. ദുഃഖസാന്ദ്രമായിരുന്ന ഞങ്ങളുടെ വീട് പതിയെ ജീവിതത്തിലേക്ക് പിച്ചവെച്ചു. മാഷിപ്പോഴും ആത്മാവിൻ്റെ ഭാഗമായി അവരിലൂടെ എനിക്ക് കാവലുണ്ട്. പുസ്തക സമാഹാരം എന്നുള്ള ആഗ്രഹവും നിറവേറ്റി സുഹൃത്തുക്കൾ മുൻകൈയെടുത്തതോടെ മാഷോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന് മുന്നിൽ എല്ലാ തടസ്സങ്ങളും വഴിമാറി. എല്ലാ പ്രിയപ്പെട്ടവരുടെയും കൈത്താങ്ങലിലൂടെ ജീവിതം ഒരു പരിധിവരെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. മാഷിൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് തുടങ്ങണമെന്നുള്ള ആഗ്രഹം കൂടെ മനസ്സിലുണ്ട്. വൈകാതെ അതും നടക്കുമെന്ന് കരുതുകയാണ്. മരണം കൊണ്ട് മുറിവേൽപ്പിക്കപ്പെടേണ്ടതല്ല പ്രണയമെന്ന് ജീവിതം തന്നെ എന്നുമെന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഓർമ്മകൾ തരുന്ന ധൈര്യമാണ് ഇപ്പോഴും ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്നതും എന്നും ഷിൽന തുറന്ന മനസ്സോടെ പറയുന്നു. കുഞ്ഞുങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് അച്ഛനെ പറ്റി. പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ഒരിക്കൽ എനിക്ക് അവരോട് പറയണം തങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനെ പറ്റി, ആ അച്ഛൻ്റെ സ്നേഹത്തെപ്പറ്റി, അവർക്ക് ലഭിക്കാതെ പോയ ആ സ്നേഹത്തെപ്പറ്റി എല്ലാം എനിക്ക് അവരോട് പറയണം. ചിത്രങ്ങളിൽ അവർ അച്ഛനെ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് അച്ഛൻ തങ്ങളുടെ അരികിലേക്ക് വരുന്നില്ല എന്ന ചോദ്യം അവർ പലപ്പോഴും ഉയർത്തുന്നുണ്ട്. എന്നാൽ എനിക്കതിന് ഇപ്പോഴൊരു ഉത്തരമില്ല. അവർ കുറച്ചുകൂടെ വളരട്ടെ. കുറച്ചുകൂടെ വളർന്നു വരുമ്പോൾ അവരോടെനിക്ക് പറഞ്ഞ് അതെല്ലാം ഗ്രഹിപ്പിക്കാൻ കുറച്ചും കൂടി എളുപ്പമാവും. ഇപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞ് ഫലിപ്പിക്കുക? അത് എനിക്കറിയാത്തത് കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഞാൻ ഒഴിവാക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ എൻ്റെ ബലം. അവർക്കായാണ് ഞാൻ ജീവിക്കുന്നത്.
കാരണം മാഷിൻ്റെ കുഞ്ഞുങ്ങളെ വേണമെന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. മാഷിൻ്റെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷേ എനിക്കുണ്ടായിരുന്നില്ല എങ്കിൽ പുനർവിവാഹം എന്നൊരു ചിന്ത മറ്റുള്ളവരുടെ മനസ്സിൽ തോന്നിയേനെ. എനിക്കതിനെ എതിർക്കുന്നതിന് ഒരു പരിധി ഉണ്ടായേനെ. ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ആരും അത്തരം ഒരു ചോദ്യം എന്നിലേക്ക് ചോദിക്കില്ല. കാരണം മാഷിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ കരുതാൻ എനിക്കൊരിക്കലും കഴിയില്ല. അത്രത്തോളം എന്നെ സ്നേഹിച്ചിരുന്നു എൻ്റെ മാഷ്. മാഷ് മാത്രമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ, അദ്ദേഹം എനിക്ക് എഴുതി തന്ന അക്ഷരങ്ങളിലൂടെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരിക്കലും മരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശരീരം ഞങ്ങളെ വിട്ടുപോയി എന്നേ ഉള്ളൂ. ഷിൽന മനസ്സ് തുറന്ന ഈ വാക്കുകൾ പറയുമ്പോൾ ഏവരുടെയും ഹൃദയം ഒന്ന് ചിന്തിക്കുകയാണ്, എത്ര പവിത്രമായ പ്രണയം. ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള പ്രണയം നമ്മൾ മാതൃകയാക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം 8 വയസ്സ് വ്യത്യാസമുണ്ടായിരുന്നു ഇരുവരും തമ്മിൽ. ഇവരുടെ വിവാഹത്തിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മറികടന്ന് വിവാഹം എന്ന ആ അമൂല്യ ബന്ധത്തിലേക്കെത്തി. പിന്നീട് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആറ് IVF ചെയ്തു. ഒരു IVF ചെയ്യുമ്പോൾ പോലും തളർന്നു പോകുന്ന ദമ്പതിമാർ ഉള്ള നാട്ടിൽ 6 IVF ചെയ്തു. 6 പരാജയപ്പെട്ടപ്പോഴും പിന്നെയും ഒരു IVFനായി അവർ കാത്തിരുന്നു. എന്നാൽ അത് ചെയ്യുന്നതിന് മുൻപേ സുധാകരൻ മാഷ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം തൻ്റെ മുൻപിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ഉദരത്തിൽ വഹിക്കണമെന്ന ഏറ്റവും വലിയ ആഗ്രഹം ഷിൽന തൻ്റെ കുടുംബത്തോട് പങ്കുവച്ചു. അവരെല്ലാം എതിരെ നിന്നു. കാരണം ഒരച്ഛനില്ലാതെ കുഞ്ഞുങ്ങളെ വളർത്തുക എന്നത് വലിയ പ്രയാസകരമാണ്. ഈ സമൂഹത്തിൽ വലിയ ചോദ്യമായി ഉയർന്നു വരും. എന്നാൽ അതെല്ലാം ത്യജിച്ച് ഷിൽനയുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രം നിലകൊണ്ടു. ഇപ്പോൾ മാഷ് അന്ന് കണ്ട സ്വപ്നങ്ങളെയെല്ലാം നിറവേറ്റി മക്കളുടെ ആഗ്രഹങ്ങളും സാധിച്ച് മാഷിന് ഇഷ്ടമുള്ള പോലെ കുഞ്ഞുങ്ങളെ വളർത്തുകയാണ് ഷിൽന. നിരവധി പ്രശ്നങ്ങൾ തൻ്റെ ജീവിതത്തിൽ നേരിട്ടുവെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചത് മാഷിനോടുള്ള പ്രണയം തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.